അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണൂരുകാരുടെയൊക്കെ ഒരു സ്പെഷ്യൽ വിഭവമായ അവിൽ ഇസ്തിരിയാണ്. നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന്, അതിലേക്ക് ഞാനിവിടെ ഇപ്പോൾ കുറച്ച് നാടൻ അവിൽ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചൂടുള്ള പാൽ എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ്, ഒരു പഴം, രണ്ട് സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സേവ്, കണ്ണൂർ ആ ഭാഗത്തേക്ക് ഇത് ഓമപ്പൊടി എന്ന് പറയും, എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ പഴം ഞാൻ വട്ടത്തിൽ നുറുക്കിയെടുക്കുന്നുണ്ട്. അതും കൂടെ ഇവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ അവിൽ ഇസ്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്കിനി ഒരു ബൗൾ എടുക്കുക, എന്നിട്ട് അതിലേക്ക് നമ്മുടെ നാടൻ അവിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആദ്യം നമുക്കിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. സേവ ഇട്ട് കൊടുക്കാം. നമുക്ക് പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് നല്ല മധുരം വേണ്ടവരാണെങ്കിൽ നല്ല മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ രണ്ട് സ്പൂൺ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള പാൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് ഇതിലേക്ക് വേണ്ട ചേരുവകൾ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്, നന്നായി മിക്സായിട്ടുണ്ട്, നമുക്കിനി കഴിച്ച് നോക്കാവുന്നതാണ്. നമ്മുടെ അവിൽ ഇസ്തിരി റെഡിയാണ്. നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.